തമിഴ് സിനിമയിലെ സൂപ്പർ താരമാണെങ്കിലും വളരെ വ്യത്യസ്തമാണ് അജിത് കുമാറിൻ്റെ വ്യക്തി ജീവിതം. പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത അജിത് സോഷ്യൽ മീഡിയയിലൊന്നുമില്ല. ഭാര്യ ശാലിനിയും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല. ഈ അടുത്താണ് ശാലിനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിയതും. ഇപ്പോഴിതാ താരകുടുംബത്തിൽ നിന്നും പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ശാലിനി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് വിധേയമാണെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ എന്താണ് ശാലിനിക്ക് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷന്റെ സമയത്ത് അജിത് ഒപ്പമുണ്ടായിരുന്നില്ല. അസർബൈജാനിൽ ഷൂട്ടിലായിരുന്നു അജിത് കുമാർ. വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടായിരുന്നതുകൊണ്ട് അത് നിർത്തിവെച്ച് വരാനും അജിത്തിന് സാധിച്ചില്ല. എന്നാൽ പോകുന്നതിന് മുൻപ് തന്നെ ശാലിനിയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അജിത് ഉറപ്പാക്കിയിരുന്നു. ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ശാലിനിയുടെ സർജറി. ഷൂട്ട് തീർത്ത് അജിത് ചെന്നൈയിലേക്ക് ഉടനെ എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് അജിത് എവിടെയും സംസാരിക്കാറില്ല. അജിത് ഒരു അഭിമുഖം തന്നെ നൽകിയിട്ട് ഏറെ കാലമായിട്ടുമുണ്ട്. ശാലിനിയും മാധ്യമങ്ങൾക്ക് അങ്ങനെ മുഖം കൊടുക്കാറില്ല. ഒപ്പം അഭിനയിച്ച പല നടിമാരും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ശാലിനി ഇതുവരെയും തിരിച്ചു വരവിന് തയ്യാറായിട്ടുമില്ല. മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുകയാണ് ശാലിനി. അനൌഷ്ക, അദ്വിക് എന്നീ രണ്ട് മക്കളാണ് അജിത്തിനും ശാലിനിക്കുമുള്ളത്. സോഷ്യൽ മീഡിയയിൽ കുടുംബസമേതമുള്ള ഫോട്ടോ ഇടയ്ക്ക് ശാലിനി പങ്കുവെക്കാറുണ്ട്. ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. സിനിമയ്ക്ക് പുറമെ അഭിമുഖങ്ങളിലോ ഷോകളിലോ പോലും ശാലിനി എത്താറില്ല. അജിത്തും ഇതേ രീതിയാണ് പിന്തുടരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളോട് പോലും അജിത്തോ അല്ലെങ്കിൽ അജിത്തുമായി അടുത്ത വൃത്തങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല. നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ശാലിനി ബാലതാരമായാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് നായികയായും അഭിനയിച്ചു. ഒരുപിടി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായും ശാലിനി മാറിയിരുന്നു. തമിഴിൽ നിന്നും മികച്ച സിനിമകൾ ശാലിനിക്ക് ലഭിച്ചു. തിരക്കേറിയ നടിയായി തെന്നിന്ത്യയിൽ സജീവമാകവെയാണ് നടൻ അജിത്തിനെ ശാലിനി വിവാഹം ചെയ്യുന്നത്. അമർക്കളത്തിൽ ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ഇരുവരും 2000 വിവാഹിതരാകുന്നത്. അമർക്കളത്തിന്റെ ഒരു ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ അജിത്ത് പിടിച്ചിരുന്ന കത്തി ശാലിനിയുടെ കൈത്തണ്ടയിൽ അബദ്ധത്തിൽ ഒരു വലിയ മുറിവുണ്ടാക്കുകയും വേദനയോടെ കരയുന്ന ശാലിനിയെ കണ്ടപ്പോൾ അജിത്തിന്റെ മനസ്സ് വേദനിച്ചെന്നും ആ കുറ്റബോധമാണ് പിന്നീട് പ്രണയമായി തീർന്നതെന്ന് അജിത്ത് തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അജിത്തും ശാലിനിയും തമ്മിലുള്ള ബന്ധമായിരുന്നു അക്കാലത്ത് മാധ്യമങ്ങളിലെ ഗോസിപ്പ് കോളങ്ങളുടെ ഹൈലൈറ്റ് തന്നെ. 1999 June അജിത്ത് ഒടുവിൽ ശാലിനിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയതും 2000 വിവാഹിതരാകുകയും ചെയ്തു. വിവാഹശേഷം ശാലിനി അഭിനയ രംഗവും വിട്ടു. പിന്നീട് പൊതുവേദികളിൽ പോലും അധികം ശാലിനിയെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും അടുത്തിടെയാണ് ശാലിനി തുടങ്ങിയത്. ലൈംലൈറ്റിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് അജിത്തും. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷണൽ പരിപാടികൾക്കൊന്നും അജിത്ത് വരാറില്ല. തന്റെ ഹോബികൾക്കും കുടുംബജീവിതത്തിനുമായി സമയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അജിത്ത്. വിടാമുയർച്ചയാണ് അജിത്തിന്റെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മകിൾ തിരുമേനിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ഒരു ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തുനിവാണ് അജിത്തിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മികച്ച പ്രതികരണം നേടിയ സിനിമയിൽ മഞ്ജു വാര്യരാണ് നായികയായെത്തിയത്. അജിത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.